Ephesians chapter 1, the Bible says like this. രണ്ടുപത്രോസ് ഒന്നാം അധ്യായത്തിൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. Those who have obtained the like precious faith with us by the righteousness of God, when God declared you righteous, He has given you the faith to overcome the world also. ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു. നീതിയാൽ. You are declared righteousness by God, not by our works. ശ്രദ്ധിക്കുക, നമ്മൾ പ്രവർത്തിച്ച് നേടിയ ഒരു നീതിയല്ല. നമുക്ക് നീതി ഇല്ലാതിരുന്നപ്പോൾ നമ്മളെ നീതിമാനാണെന്ന് ദൈവം പ്രഖ്യാപിച്ചതാണ്. ആ ക്രിസ്തു മുഖേന ഡിക്ലെയർ ചെയ്തു നീതി. God has declared that you are good, that you are positioned to be blessed. So always my expectation is for good things in my life. ദൈവം നിങ്ങളെ നീതീകരിച്ചു. നിങ്ങളുടെ മാത്രമല്ല നന്മ പ്രാപിക്കാനുള്ള ഒരു സ്ഥാനത്തെ ദൈവം നിങ്ങളെ കൊണ്ട് ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് മനസ്സെപ്പോഴും ഇനി തിന്മയല്ല പ്രതീക്ഷിക്കേണ്ടത്, നന്മയാണ്. ആ സ്ഥാനത്താണ് നീതീകരിക്കപ്പെട്ടവനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. God has declared that you are just as if you have never committed any sin in your lifetime. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റു പോലും പറ്റാത്ത ഒരാളെ പോലെ ദൈവം നിങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുക. That is the beauty of the death and the resurrection of Jesus Christ. അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ ഉയർപ്പിന്റെയും സൗന്ദര്യം. And that is why the blood of Jesus is cleansing even the conscience which was declaring us acquitted. അതുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷിയെ പോലും പാപത്തിൽ നിന്ന് യേശുവിന്റെ രക്തം കഴുകും. ആ മനസാക്ഷിയിൽ പോലും എന്റെ കുറവാണോ പാപിയാണോ എന്നൊരു ചിന്തയിരിക്കാതെ നമ്മളെ നീതിമാന്മാരെ പ്രഖ്യാപിച്ചു.